ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വിഷയത്തിൽ കെ സുധാകരൻ എം പി പറഞ്ഞത് വളച്ചൊടിക്കേണ്ടതില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. ഗവർണർ പദവിക്കനുസരിച്ച് നടപടിയെടുത്ത് കാണിക്കുകയാണ് വേണ്ടതെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. കണ്ണൂരിൽ സതീശൻ പാച്ചേനിയുടെ അനുസ്മരണ സമ്മേളനത്തിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ. അങ്ങനെ സുധാകരൻ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ഗവർണറോട് സുധാകരൻ ആവശ്യപ്പെട്ടതായിട്ട് നിങ്ങൾ പറഞ്ഞ് സൂചിപ്പിച്ച കാര്യം ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സുധാകരൻ പറഞ്ഞതിന് വളച്ചൊടിക്കേണ്ട കാര്യമില്ല. സുധാകരൻ പറഞ്ഞത് ചില കാര്യങ്ങളിൽ ഗവർണർ ചെയ്ത കാര്യങ്ങൾ ഗവർണർ നടപടിയെടുക്കണം, ഗവർണർ ഇത് പറയാതെ നടപടിയെടുത്ത് കാണിക്കുകയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. ഫുൾ ടെസ്റ്റ് സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചിരുന്നു, വളരെ ക്ലിയറായിരുന്നു. അതിനകത്ത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലിയറായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ നിയമനത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി അടക്കം പറഞ്ഞു കഴിഞ്ഞതാണ്. ആ നിയമനക്കാര്യത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നടപടിയെടുക്കുന്നില്ലെങ്കിൽ നടപടിയെടുത്ത് കാണിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പേടിപ്പിച്ചിട്ട് പത്രങ്ങളിൽ വാർത്ത വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിമ്മിക്ക് പണി നടത്തുകയല്ല വേണ്ട ഗവർണർ. അത് സുധാകരൻ കൃത്യമായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാകുന്നു. അതിനകത്ത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. ഗവർണർ പ്രസ്താവനകൾ ഇറക്കുന്നതിന് പകരം നിയമപരമായി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. നിയമപരമായി നീങ്ങിയാൽ കോൺഗ്രസ് പിന്തുണക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ തമ്മിലെ വലിയ ഒത്തുകളിയാണ്. എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? എന്താ സംഭവിക്കുന്നുള്ളത്? ഒന്നുമില്ല. ഗവർണർ എന്ന് പറയുന്നത് ഗവർണറുടെ പദവിക്കനുസരിച്ച് ഗവർണർ പ്രവർത്തിച്ച് കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ആളെ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യാതെ എല്ലാ ദിവസവും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ നീതിയിൽ നടപടിയെടുക്കട്ടെ. അതിന് മാർഗങ്ങളുണ്ട്. അതല്ലാതെ രാവിലെയും വൈകുന്നേരം വിളിച്ചിരുത്തി പത്രസമ്മേളനം നടത്തിയിട്ട് സർക്കാരിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഭീഷണിപ്പെടുത്തി ഇമ്പാച്ച് കാണിക്കുകയല്ല വേണ്ടത്. നിയമപരമായി നടപടിയെടുക്കുകയാണ് വേണ്ടത്. കണ്ണൂർ ബി സി സി ഓഡിറ്റോറിയത്തിൽ സതീശൻ പാച്ചേനി അനുസ്മരണ സമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സതീശൻ സതീശൻ്റെ മരണത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ജീവിതം, രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വെല്ലുവിളി പ്രതിസന്ധിയും നിറഞ്ഞ ഒന്നാണ് എന്നുള്ളത് സ്വന്തം മരണത്തിലൂടെ സതീശൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മരിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞാലുള്ള ചർച്ചയുള്ളൂ, നമ്മുടെയൊക്കെ ഗുണങ്ങളെ കുറിച്ചുള്ള നന്മയെ കുറിച്ചൊക്കെ ജീവിച്ചിരിക്കുമ്പോഴല്ലോ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച കേൾക്കാൻ സതീശൻ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന് നല്ല പ്രവർത്തനങ്ങൾ, നല്ല രീതിയിലുള്ള ഇടപെടലുകൾ, നിഷ്കളങ്കമായ മനസ്സ്, സുതാര്യമായ പ്രവർത്തനം. പക്ഷെ മരിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമൂഹമാധ്യമങ്ങളിലൂടെയും ജനങ്ങളുടെ സാന്നിധ്യത്തിലൂടെയും സത്യത്തിൽ ഒരു വലിയ നേതാവിന് കിട്ടേണ്ട അംഗീകാരം സതീശൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്തു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ ആരും കാണുന്നില്ല, എല്ലാവരും എല്ലാവരെയും കാണുന്നുണ്ട് എന്നുള്ള കഴിവാണ് സതീശൻ്റെ മരണാനന്തരമായി സതീശനെ കിട്ടിയ ബഹുമതികൾ എന്നുള്ളതാണ് ഈ ജനക്കൂട്ടം അവരുടെ സ്നേഹവും മനസ്സിലും. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി കെ സി ജോസഫ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു എന്നിവർ പ്രസംഗിച്ചു. കെ സി മുഹമ്മദ് ഫൈസൽ സ്വാഗതവും ടി ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സതീശൻ പാച്ചേനിയുടെ ദീപ്തമായ ഓർമ്മകൾ നിറഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നേതാക്കളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. കണ്ണൂരിൽ പവർ ടൂളുകൾക്ക് മാത്രമായി ഒരു സൂപ്പർ മാർക്കറ്റ് യൂണിയൻ പവർ ടൂൾസ്. ലോകോത്തര കമ്പനികളായ ബോഷ്, ഹിറ്റാച്ചി, മകീത, ടിവോട്ട്, ബുള്ളറ്റ്, സ്റ്റാൻലി, ബ്ലാക്ക് ആൻഡ് റെക്കോർഡ്. ബ്രാൻഡഡ് കമ്പനിയായ ഹോണ്ടയുടെ ജനറേറ്റർ, പമ്പ് സെറ്റ്, ലോൺ മോവർ, ബ്രഷ് കട്ടർ, ടില്ലർ തുടങ്ങിയവയുടെയും വിശാലമായ ലോകം.
യൂണിയൻ പവർ ടൂൾസ്, യൂണിയൻ കോംപ്ലക്സ്, സൗത്ത് ബസാർ, നിയർ മക്കാനി, കണ്ണൂർ.